സുഭാഷ് മാത്സ് ക്ലാസ് സംസാദം. നമ്മളിന്ന് പ്ലസ് ടുക്കാർക്ക് വേണ്ടി ഇൻ്റഗ്രേഷനിലെ പ്രോബ്ലംസാണ്, ക്രിസ്മസ് എക്സാം സ്പെഷ്യലാണ്. നല്ല രീതിയിൽ കൂടെ അങ്ങോട്ട് പഠിക്കണം. ഞാൻ നേരത്തെ പറയാറുണ്ടായിരുന്നു, നമ്മുടെ പബ്ലിക് എക്സാമിന് മുൻപുള്ള ഒരു 60 മാർക്സ് ക്വസ്റ്റ്യനാണ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ കൂടെ പ്രാക്ടീസ് നടത്താം. പക്ഷേ എത്ര നിങ്ങൾ നല്ലപോലെ പഠിച്ചാലും ഒരു കാര്യം നിങ്ങളെ ഞാൻ ഒരു സത്യം പറയാം, എക്സാമിന് മാർക്ക് ഇത്തിരി കുറവായിരിക്കും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ക്രിസ്മസ് എക്സാമിന് മാർക്ക് അങ്ങനെ കിട്ടാറില്ല. അതിൻ്റെ കാരണങ്ങൾ 2-3 എണ്ണം ഉണ്ട്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും കൂടുതൽ ടോപ്പിക്സുകളാണ് ഈ എക്സാമിന് വരുന്നത് തന്നെയാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്കിത് പഠിച്ചു തീർക്കാനുള്ള സമയമേ കിട്ടുന്നില്ല. കാരണം കിട്ടാറുമില്ല, കാരണം ഇതൊക്കെ ഇപ്പോൾ തീർത്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ സ്കൂളുകൾ. പലയിടത്തും നമ്മുടെ ക്രിസ്മസ് എക്സാമിന് വേണ്ട പോർഷൻസ് ഒന്നും കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാരണങ്ങൾ കൊണ്ട് ഒരിക്കലും നമുക്ക് ക്രിസ്മസ് എക്സാമിന് മാർക്ക് അങ്ങനെ കിട്ടാറില്ല. പക്ഷേ എക്സാമിന് എല്ലാവരും നല്ലപോലെയൊക്കെ എഴുതാൻ ശ്രമിച്ചാലും എത്ര ശ്രമിച്ചാലും നമുക്ക് മാർക്ക് അങ്ങനെ കൂടുതൽ കിട്ടത്തേയില്ല. അപ്പോൾ അത് നമ്മൾ നോക്കണ്ട. നമുക്ക് പബ്ലിക് എക്സാമാണ് ലക്ഷ്യം, അതിനുവേണ്ടിയുള്ളൊരു ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കണം നിങ്ങൾ നോക്കേണ്ടത്. ഇപ്പോൾ ഈ തരുന്ന ക്വസ്റ്റ്യൻസുകൾ ക്രിസ്മസ് എക്സാമിന് മാത്രമല്ല, പബ്ലിക് എക്സാമിനും നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരിക്കും. അതുകൊണ്ട് ആ രീതിയിൽ കൂടെ വേണം നിങ്ങൾ പഠിക്കാൻ. ഇതൊരു നോട്ട്ബുക്കിലോട്ട് അങ്ങ് എടുത്ത് പഠിച്ചേക്കണം. ഓക്കെ, എഴുതി അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും മറക്കില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻ്റഗ്രേഷനിലെ അടുത്ത ടോപ്പിക്കാണ്, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്സ്, ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. എന്താണ് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ടോപ്പിക്കിലെ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഇപ്പോൾ ഈ പഠിക്കുന്നത് കൂടാതെ വലിയ പ്രോബ്ലങ്ങളിലും നമുക്ക് അവസാനം ഉപയോഗിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ മെത്തേഡിനെ നിങ്ങൾ ചെറുതായിട്ട് കാണരുത്. ഇതൊരു ബേസിക് മെത്തേഡാണ് ഇൻ്റഗ്രേഷനിലെ, കാരണം ചെയ്യാനുള്ള ഒരു മെത്തേഡെന്നേ ഉള്ളൂ. പക്ഷേ കുട്ടികളൊക്കെ ഇതിനെയൊക്കെ കാണുമ്പോൾ എളുപ്പം അങ്ങോട്ട് പിടികിട്ടാത്തൊരവസ്ഥ വരും. നമ്മൾ ഏതായാലും ഒന്ന് ശ്രമിച്ചു നോക്കാം. എല്ലാവരും നമ്മുടെ കൂടെ നിൽക്കണം. മാക്സിമം നിങ്ങൾ മറ്റുള്ളവരൊന്ന് ഷെയർ ചെയ്യണം, നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ മാത്രം. അല്ലെങ്കിൽ ഷെയറിംഗ് ഒന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല. ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും തന്നേക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കയറാം. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നും ഞാൻ എഴുതിയിരുന്നില്ല, എല്ലാം തലേന്ന് അങ്ങോട്ട് വരട്ടെ. ടെക്സ്റ്റിലെ പ്രോബ്ലം തന്നെ അങ്ങോട്ട് വരട്ടെ. നമുക്ക് ആ രീതിയിൽ കൂടെ അങ്ങോട്ട് പോകാം. ടെക്സ്റ്റിലെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അങ്ങോട്ട് ഇടാം. ഇൻ്റഗ്രൽ 2x/1+x², ഇതൊരു ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ്. ഇത് കണ്ടോ, ഈ ക്വസ്റ്റ്യൻ നമുക്ക് കണ്ടു. ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് എന്ന് തോന്നുക, അതൊരു പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ മേഖലയിലെ ക്വസ്റ്റ്യൻസുകൾ ചിലത് കണ്ട് തിരിച്ചറിയില്ല. ഇത് ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ്, നോക്കിക്കോണം. 2x/1+x² എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഈ രണ്ട് പേര് തമ്മിൽ ഒരു റിലേഷനുണ്ട്. ഡിനോമിനേറ്റർ ആരാണ് 1+x², ന്യൂമിനേറ്റർ ആരാണ് 2x. ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ് അവിടെ ന്യൂമറേറ്റർ കിടക്കുന്നത് കേട്ടോ. 1+x²ൻ്റെ ഡെറിവേറ്റീവ് അല്ലേ 1 × 0, 1 × 0 ബൈ x² എത്രയാണ് 2x. അപ്പോൾ ഡിനോമിനേറ്ററിൻ്റെ ഫുൾ ഡെറിവേറ്റീവ് ആരാണ് ന്യൂമറേറ്റർ. ഇങ്ങനെ വന്നാൽ നമുക്ക് ആൻസർ ഡയറക്റ്റ് എഴുതാം, ഒന്നും എഴുതാതെ ചെയ്യാൻ പറ്റും. നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല, ഇത്തിരി ചെയ്തുകൊണ്ട് തന്നെ കാണിക്കാം. അപ്പോൾ നമ്മുടെ എൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ വേരിയബിൾ ഞാനിവിടെ യു ആണ് എടുക്കാറുള്ളത് കേട്ടോ. സാധാരണ ടി എടുക്കും, യു എടുക്കും, അതൊന്നും കാര്യമില്ല. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതേപോലെ എടുത്തോണം. ഞാൻ യുവിലാണ് എഴുതാറുള്ളത്. u=1+x² എന്നെടുക്കണം. കാരണം 1+x²ൻ്റെ ഡെറിവേറ്റീവ് ഇവിടെ 2x എന്നുണ്ട്. അപ്പോൾ 1+x²ന് വേണം യു കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ u=1+x² ദെൻ du=, നമ്മൾ സാധാരണ y=, എന്ന് എഴുതിയാൽ dy/dx എഴുതാറുണ്ട്. ഇവിടെ du/dx എന്നാണ് എഴുതേണ്ടത്. du എന്ന് എഴുതുന്നുള്ളൂ, /dx ഇപ്പുറത്ത് എഴുതുന്നില്ല, അപ്പുറത്ത് എഴുതിക്കോളാം കേട്ടോ. 1 ഡെറിവേറ്റീവ് എത്ര പോയി 0. അപ്പോൾ u ഡെറിവേറ്റീവ് du, 1 ഡെറിവേറ്റീവ് 0 ആയി. x²ന് എത്രയാണ് 2x. അവിടോട്ട് കൊണ്ടുവന്നാൽ dx എഴുതണം. ഇവിടെ എഴുതേണ്ട dx ബൈ വരേണ്ട dx ക്രോസ് മൾട്ടിപ്ലൈ അവിടെ എത്തി, എത്രയേ ഉള്ളൂ. ഇങ്ങനെ വേണം നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ. ഇപ്പോൾ കണ്ടോ 2x dx, നമ്മുടെ ക്വസ്റ്റ്യനിലെ ടേം തന്നെ കിട്ടിയത് കണ്ടോ, കണ്ടല്ലോ, കറക്റ്റാണ്. ഒരു കൂടുതലുമില്ല, കുറവില്ല, കറക്റ്റാണ്. അപ്പോൾ ക്വസ്റ്റ്യനിലോട്ട് വരാൻ പോവാണ്. ദെൻ ദിസ് ഇൻ്റഗ്രൽ ബിക്കംസ് 2x dx ബിക്കംസ് ആരായിട്ട് മാറി, du ആയിട്ട് മാറി. നമ്മൾ ആദ്യം അങ്ങനെ വേണം ചെയ്യാൻ. ക്വസ്റ്റ്യൻ്റെ ആരൊക്കെ ചേർന്നാണ് du ആവുന്നത്, ബാക്കി ആരൊക്കെ ചേർന്നാണ് u ആവുന്നത്, ഇങ്ങനെ ഒരു രീതിയാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഈ 2x dx ബിക്കംസ് dy. അപ്പോൾ ഇത്രയും പേര് ചേർന്ന് dy. ഇനി നമുക്ക് എഴുതാനുള്ളത് ഈ ഡിനോമിനേറ്ററിലെ 1+x² ആണ്. ന്യൂമറേറ്റർ ഇനി ആരും അവശേഷിക്കുന്നില്ലെങ്കിൽ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് 1/. ഓക്കെ, 1/1+x² എന്നുള്ളത് ആരായിട്ട് മാറി, u. ഓ, നല്ല സിമ്പിളായിട്ടുള്ള ഒരു ഇൻ്റഗ്രേറ്റ്. 1/u, വാട്ട് ഇസ് ദ ഇൻ്റഗ്രൽ ഓഫ് 1/x? യുവിനെ എക്സ് ആക്കി വായിച്ചാൽ 1/x. വാട്ട് ഇസ് ദ ഇൻ്റഗ്രൽ ഓഫ് 1/x? ലോഗ് എക്സ്. 1/u, ലോഗ് യു. ഓക്കെ, അപ്പോൾ 1/u ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ ആരെ കിട്ടി, ലോഗ് യു പ്ലസ് ഈ യു ഇൻ്റെ പ്ലേസിൽ നമുക്ക് ആരെ കൊടുക്കാം, ദാറ്റ് ഈസ് ലോഗ് ഓഫ് 1+x² പ്ലസ് സി. കഴിഞ്ഞു. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസറായി, സിമ്പിളായിട്ട് മനസ്സിലായി എന്നാണ് എൻ്റെ തോന്നലാണ്. നിങ്ങൾക്ക് എന്തെങ്ങനെയാണെന്നുള്ളത് അറിയില്ല. ഓക്കെ,
അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നെക്സ്റ്റ് രണ്ടാമത്തെ പ്രോബ്ലത്തിലൂടെ കയറാൻ പോവാണ്. ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. ഓൺലൈൻ ക്ലാസ് എന്നുള്ളത് നിങ്ങൾ നോക്കണ്ട, നിങ്ങൾക്ക് മനസ്സിലാവുന്ന ക്ലാസ്സുകളായിരിക്കും, അതാണ് പ്രത്യേകത. നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങൾ കൃത്യമായിട്ട് ഏതൊക്കെയാണെന്ന് പറഞ്ഞു തന്നായിരിക്കും ലാസ്റ്റിൽ നിങ്ങളെ വിടുന്നത്. ആ തരുന്ന ക്വസ്റ്റ്യൻസുകൾ അങ്ങോട്ട് പഠിച്ചുകൊണ്ട് പോയാൽ മതി. എക്സാമിന് എല്ലാം നിങ്ങൾക്ക് എഴുതാൻ പറ്റും, ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റും, പഠിക്കുന്നത് വളരെ സ്പീഡ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, അതാണ് ഒരു പ്രത്യേകത. ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്പർ 9847080854 കോൾ ചെയ്തോ വാട്സപ്പിൽ മെസ്സേജോ ജോയിൻ ചെയ്യാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനോട് കയറാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ്. ഇൻ്റഗ്രൽ ഇ റേസ് ടു ടാൻ എക്സ് ഇൻറ്റു സിക്സ് സ്ക്വയർ എക്സ് ഡി എക്സ്. കണ്ടല്ലോ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇ റേസ് ടു ടാൻ എക്സ് ഇൻറ്റു സിക്സ് സ്ക്വയർ എക്സ്. ഇതൊക്കെ നമ്മൾക്കൊണ്ട് പരിചയിച്ച് കഴിഞ്ഞാൽ നമ്മൾ തുളിച്ചാടണം നല്ല സന്തോഷവനായിട്ട്. കാരണം ടാൻ എക്സ് സിക്സ് സ്ക്വയർ എക്സ്, ടാൻ എക്സിന് ഡെറിവേറ്റീവ് ആണ് ആരാണ് സിക്സ് സ്ക്വയർ എക്സ്, അത് കണ്ടാൽ മതി. എന്ന് പറഞ്ഞാൽ ഇയുടെ പവറിൽ ആരാണ് ടാൻ എക്സ്? സാധാരണ നമ്മൾ ഇ റേസ് ടു എക്സ് എന്നാണ് പഠിക്കുന്നത് അല്ലേ. ഇ റേസ് ടു എക്സ് എന്നുള്ള പ്ലേസിൽ എക്സ് മാറി ആരാ ടാൻ എക്സ് എന്ന് വന്നേക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് ഇവിടെ ഉണ്ടായിരിക്കണം. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആരുണ്ട് ഇവിടെ? സിക്സ് സ്ക്വയർ എക്സ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കേസിൽ വരുമ്പോൾ യു ഈസ് ഈക്വൽ ടു നമ്മുടെ ആ പവർ കിടക്കുന്ന ടാൻ എക്സിന് യു കൊടുക്കണം. ദെൻ ഡി യു ക്യാൻ ബി റിട്ടൺ ആസ് ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആരാണ് സിക്സ് സ്ക്വയർ എക്സ് ഡി എക്സ്. ദെൻ ക്വസ്റ്റ്യൻ ബിക്കം സി സ്ക്വയർ എക്സ് ഡി എക്സ് ആരായിട്ട് മാറിയായിരുന്നു? ഡി യു ആയിട്ട് മാറി. ഓക്കെ, ഇനി ഇ റേസ് ടാൻ എക്സിനെ നമ്മുടെ ടാൻ എക്സ് ആരാണ് യു. അപ്പോൾ ഇ റേസ് യു ഡി യു. ഓ സിമ്പിൾ, യുവിനെ എക്സ് ആക്കി വായിച്ചാൽ ഇ റേസ് എക്സ്. വാട്ട് ഇസ് ഇൻ്റർവൽ ഓഫ് ഇ റേസ് യു എക്സ്? ഇ റേസ് എക്സ് തന്നെ. അപ്പോൾ ഇ റേസ് യുവിൻ്റെ ഇ റേസ് യു തന്നെ, ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇ റേസ് യുവിനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇ റേസ് യു പ്ലസ് സി, യുവിന് പകരം ആരെ കൊടുക്കണം? ടാൻ എക്സ്. അപ്പോൾ ഇ റേസ് ടാൻ എക്സ് പ്ലസ് സി കഴിഞ്ഞോ. അപ്പോൾ നമ്മൾ എന്താ ഇതിൻ്റെ ഒരു പ്രത്യേകത? നിങ്ങൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വേണം എന്ന് പറയാനുള്ള കാരണം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വേണം എന്നുള്ളതിന് കാരണം ഇ റേസ് ടു ടാൻ എക്സ് എന്നാണ് കിടന്നത്, ശരിയല്ലേ. നമ്മൾ റിസൾട്ട് പഠിക്കുന്നത് ഇ റേസ് ടു എക്സിൻ്റെ ഇൻ്റഗ്രൽ. ഇ റേസ് ടു എക്സിൻ്റെ ഇൻ്റഗ്രൽ എത്രയാണ്? ഇ റേസ് ടു എക്സ് തന്നെ അല്ലേ. ആ ഇ റേസ് ടു എക്സ് എന്നുള്ള പ്ലേസിൽ ലീനിയർ അല്ലാതെ, ഇ റേസ് ടു എക്സ് എന്ന് പറയുമ്പോൾ എക്സ് എന്താണ്? ഒരു ലീനിയർ പോളിനോമിയൽ, മീൻസ് ഫസ്റ്റ് ഡിഗ്രി. പക്ഷേ ഇവിടെ ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡിഗ്രി അല്ല. ഫസ്റ്റ് ഡിഗ്രി അല്ലാതെ വന്ന ഡയറക്റ്റ് ഇൻ്റഗ്രലില്ല. ഇയുടെ പവറിൽ ലീനിയർ അല്ലാതെ, ഫസ്റ്റ് ഡിഗ്രി അല്ലാതെ ഒരു പോളിനോമിയൽ വന്നാൽ നമുക്ക് ഒരിക്കലും ഡയറക്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. കേട്ടോണം, ഇ റേസ് ടു എക്സ് സ്ക്വയർ പ്ലസ് വൺ, ഇ റേസ് റൂട്ട് എക്സ്, ഇ റേസ് ടു സൈൻ എക്സ്, ഇങ്ങനൊന്നും വന്നാൽ നമുക്ക് ഡയറക്റ്റ് ഇൻ്റഗ്രൽ ഇല്ല. അപ്പോൾ അയാൾക്ക് യു ഒന്ന് കൊടുത്തുകൊണ്ട് ഒരു ലീനിയർ പോലെ ആക്കി ഇൻ്റഗ്രേറ്റ് ചെയ്യണം, എന്തെങ്കിലേ പറ്റുള്ളൂ. അതിന് വേണ്ടി ലീനിയർ ആക്കാൻ വേണ്ടിയാണ് യു എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ ടാൻ എക്സിന് കൊടുക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനും ക്ലിയറായി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഒരു പ്രാക്ടീസ് ഇവിടെ നടത്താം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോണം. ഇൻ്റഗ്രൽ ഇ റേസ് ടു സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് ഡി എക്സ്. നിങ്ങൾക്കൊരു പ്രാക്ടീസ് കിട്ടട്ടെ, നോക്കിക്കോ. ടാൻ എക്സ് വന്നപ്പോൾ സിക്സ് സ്ക്വയർ എക്സ്, സൈൻ എക്സ് വന്നപ്പോൾ കോസ് എക്സ്, അത്രേ ഉള്ളൂ. ഇയുടെ പവറിൽ ആരാണോ മാറിക്കിടക്കുന്നത് അയാളുടെ ഡെറിവേറ്റീവ് പുറത്ത് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ആ പവർ കിടക്കുന്നതിന് അങ്ങോട്ട് യു കൊടുക്കുക, ആ പുറത്ത് കിടക്കുന്നത് ഡി ആയിട്ട് അങ്ങ് പോയിക്കോളൂ. ഇത്രേ ഉള്ളൂ, സിമ്പിൾ കാര്യങ്ങളാണ്. പക്ഷേ നമ്മൾ തുടക്കക്കാരായതുകൊണ്ട് അത്രയൊന്നും എളുപ്പമായിട്ട് സിമ്പിളാണെന്ന് ഞാൻ പറഞ്ഞാലും നിങ്ങൾക്ക് അങ്ങോട്ട് ഉടനെ വിശ്വസിക്കാനോ ഒന്നും പറ്റില്ല. പഠിച്ചു വരുമ്പോൾ നിങ്ങൾക്കും അത് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ യു എടുക്കേണ്ടത് ആരാണ്? വട്ട് ഈസ് യു ഹിയർ? യു ഈക്വൽ ടു സൈൻ എക്സ് ആണല്ലോ. ദെൻ വട്ട് ഈസ് ഡി യു? സൈൻ എക്സിന് ഡെറിവേറ്റീവ് ആരാണ്? കോസ് എക്സ് ഡി എക്സ്. ഓക്കെ, കോസ് എക്സ് ഡി എക്സ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇ റേസ് ടു, ഈ കോസ് എക്സ് ഡി എക്സ് ആരായിട്ട് മാറി? ഡി യു ആയിട്ട് മാറി. കണ്ടോ, കോസ് എക്സ് ഡി എക്സ് ഡി യു ആയി. ഇ റേസ് ടു സൈൻ എക്സിനുള്ളിലെ സൈൻ എക്സ് ആരായി? ഇ റേസ് ടു യു ആയിട്ട് മാറി. ഉണ്ടല്ലോ, അപ്പോൾ ഇ റേസ് ടു യു ഡി യു ഇപ്പോൾ നമ്മൾ ചെയ്തേ ഉള്ളൂ. ഇ റേസ് ടു യുവിൻ്റെ ഇൻ്റഗ്രൽ ഇ റേസ് ടു യു തന്നെയാണ്. അപ്പോൾ ഇ റേസ് ടു ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇ റേസ് ടു യു പ്ലസ് സി ഈക്വൽ ടു ഇ റേസ് ടു സൈൻ എക്സ് പ്ലസ് സി കഴിഞ്ഞു. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട് ഒന്ന് കയറാൻ കുഴപ്പമില്ല അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നൊക്കെയാണ് എൻ്റെ തോന്നല്. ഓക്കെയാണോ? കുഴപ്പമില്ലെങ്കിൽ ഒരു ലൈക്ക് ഒട്ടും അടിക്കാതെ ചെയ്തേക്കണം. നമ്മൾ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് തരും. എക്സാം വരെ കൂടെ ഉണ്ടാവും. എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് തന്നിരിക്കും, അതാണ് പ്രത്യേകത. അപ്പോൾ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലൂടെ കയറിയേക്കാം. ഇൻ്റഗ്രൽ വൺ പ്ലസ് ലോഗ് എക്സ് ദ ഹോൾ സ്ക്വയർ ബൈ എക്സ് ഡി എക്സ്. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഫോർ യുവർ ഓൾ എക്സാംസ്, നോട്ട് ഓൺലി ഫോർ ക്രിസ്മസ് എക്സാം. എല്ലാത്തിനും ഇമ്പോർട്ടൻ്റ് ആണ് ലോഗിൻ്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, ലോഗിനെ കണ്ടാൽ അതിൻ്റെ ഡെറിവേറ്റീവ് ആരെ ലോഗ് എക്സിൻ്റെ? വൺ ബൈ എക്സ്. കണ്ടോ, ഉണ്ട് വൺ ബൈ എക്സ്. ബൈ എക്സ് എന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വൺ ഉണ്ട്, വൺ ബൈ എക്സ്. ലോഗ് ഉണ്ടെങ്കിൽ വൺ ബൈ കാണും. ഓക്കെ, വൺ ബൈ എക്സ് കാണും. അപ്പോൾ വൺ പ്ലസ് ലോഗ് എക്സ് ദ ഹോൾ സ്ക്വയർ ബൈ എക്സിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ വൺ പ്ലസ് ലോഗ് എക്സിന് നമ്മൾ യു എന്നും കൊടുക്കുക. ദാറ്റ് ഈസ് യു ഈസ് ഈക്വൽ ടു വൺ പ്ലസ് ലോഗ് എക്സ്. ഓക്കെ, ദെൻ വാട്ട് ഈസ് ഡി യു?
du എഴുതുമ്പോൾ du is equal to 1 into 0 log x ന്റെ ആരായി 1 by x dx ഓക്കേ ആണല്ലോ ക്വസ്റ്റ്യൻ ലോട്ട് തിരിച്ചു വന്നു ഈ 1 by x dx becomes ആരായിട്ട് മാറി du ആയിട്ട് മാറി കണ്ടല്ലോ 1 by x dx. If by x, you will be able to write 1 and y. Okay. Now, 1 by x dx becomes du. Now, this is how we can do it. Now, 1 plus log x the whole square. 1 plus log x u. Now, 1 plus log x whole square becomes u square. Okay. U square. In the u square, x square. What is the integral of x square? Is cube by 3, u square, u cube by 3. Okay. Now, u square integrate. X square minus v. Integrate. In the tiny u. Okay. U square integral, that is u cube by 3. Next, u in the bottom, answer is 1 plus log x the whole cube by 3 plus c. Okay, questions, very simple, very speed. If you have any questions, you can see the answer. Okay, this is the class, you can get the full chapters. Integration is a tough chapter. Full chapters, this is examine the class. Join the class. Goodbye.